നമ്മുടെ ചക്കാൽവ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് നല്ല മധുരമുള്ള വരിക്കച്ചക്ക മിക്സിയിൽ നന്നായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട് ശർക്കര പാനിയാക്കിയതാണിത് ഇത് കോൺഫ്ലോർ ആണ് വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുകയാണ് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വെള്ളം ചേർക്കാതെ ഒരു മുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ പിന്നെ നമുക്ക് നല്ല നെയ്യ് വേണം ഇത് പഞ്ചസാരയും ഏലക്കയും കൂടി മിക്സിയിൽ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ചക്കയാൽവ ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിപ്പോൾ വലിയ ഉരുളിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ജാക്ക്ഫ്രൂട്ട് മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വെല്ലം പാനിയാക്കി ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഇതുണ്ടാക്കുമ്പോൾ ഇത് പാകത്തിന് തീയെ ഇതിന് പാടല്ലോ അധികം തീയായി പോയിട്ടുണ്ടെങ്കിൽ ബ്ലും ബ്ലും എന്ന് പറഞ്ഞ് ഇത് നമ്മുടെ മേത്തേക്ക് തെറിക്കാൻ തുടങ്ങും അതുകൊണ്ട് വളരെ കുറച്ചെണ്ണം തീ ഇടാം ഇപ്പോൾ ഞാൻ വെള്ളം പാനിയാക്കിയത് ഒരു അരിപ്പയിൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ എപ്പോഴും അങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കൈ എടുക്കരുത് കൈ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് അടി പിടിക്കരുത് അപ്പോൾ തിന്നാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് എപ്പോഴും ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇപ്പോൾ നമ്മുടെ മിക്സ് തിളക്കുന്നുണ്ട് തീ അധികം ആകരുത് തീ അധികമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ വരും നമുക്കിനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർക്കുന്നതിന് നെയ്യ് ചേർക്കുന്ന അത്രയും ടേസ്റ്റ് ഇതിൻ്റെ കൂടും നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം നല്ല പരുവത്തിനായി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹൽവ ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഏലക്കാപ്പൊടിയും പഞ്ചസാരയും ഞാൻ മിക്സാക്കിയാണ് പൊടിച്ചെടുത്തത് കാരണം നമ്മൾ ഏലക്ക നന്നായിട്ട് പൊടിയാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാരയും കൂടി കൂട്ടിയിട്ട് പൊടിച്ചത് ഇച്ചിരി കൂടുതൽ നേരം ഇളക്കണം കേട്ടോ നമുക്ക് അല്പം കൂടി നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കോൺഫ്ലോർ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്പം വെള്ളത്തിൽ കലക്കിയത് ഹൽവ ഏകദേശം കുറുകി പാകത്തിനായി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് അല്പം കൂടി നെയ്യ് ചേർത്തതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഹൽവ ഉണ്ടാക്കാൻ എടുക്കുന്നത് നല്ല ഡാർക്ക് കളർ വെല്ലം ആണെങ്കിൽ നല്ല ഹൽവ നല്ല ഡാർക്ക് കളറിൽ ഇരിക്കും ഞാൻ ഡാർക്ക് കളറുള്ള വെല്ലമല്ല എടുത്തിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ലൈറ്റ് കളറിലാണ് ഇരിക്കുക ഇപ്പം ഇത് പാത്രത്തിൽ നിന്ന് വിട്ടു പോകുന്ന പരിവമായിട്ടുണ്ട് അതാണ് ഇതിൻ്റെ പാവം ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം ഇനി നമുക്ക് നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് ഇത് ചൂടോടെ തന്നെ സെറ്റ് ചെയ്യാം ഇപ്പം ഞാനൊരു പാത്രത്തിൽ നെയ്യ് ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്
ഇനി നമുക്ക് ഇതിലേക്ക് വൈറ്റ് ഉള്ള വിതറക് എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം മതി ഓപ്ഷനിലാണ് അപ്പോൾ ഞാൻ പാത്രത്തിൽ അണ്ടിപ്പരിപ്പും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടോടെ തന്നെ നമ്മുടെ ഹൽവ ഇതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ പാത്രത്തിൽ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലും കൂടി അല്പം വൈറ്റുള്ള വിതറക് എടുക്കാം ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ഹൽവ റെഡി ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കാൻ ഇച്ചിരി സമയം പിടിക്കും പക്ഷേ നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ ഞാൻ രണ്ട് പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും തണുത്ത് കഴിയുമ്പോൾ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് കമിഴ്ത്തി മുറിച്ച് കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഹൽവ റെഡിയായി കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നവരെ ബൈ